സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ മുങ്ങിത്താഴ്ന്ന ആറളം ഫാമിന് പ്രതീക്ഷയേകി കശുവണ്ടി ഉൽപാദനം ആരംഭിച്ചു കാലാവസ്ഥാ വ്യതിയാനവും മഴയും കാരണം ഡിസംബർ ആദ്യവാരങ്ങളിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യേണ്ട കശുമാവുകൾ ഒരു മാസം വൈകിയാണ് വിളവ് നൽകാൻ ആരംഭിച്ചത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള കശുവണ്ടി ഉൽപാദന കേന്ദ്രമാണ് ഫാം ടൺ കണക്കിന് കശുവണ്ടി ശേഖരിക്കേണ്ട സമയം കഴിഞ്ഞെങ്കിലും നിറയെ പൂവിട്ട കശുമാവുകൾ ഫാം അധികൃതർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി സർക്കാർ ഏജൻസികളായ കാപ്പെക്സും കശുവണ്ടി വികസന കോർപ്പറേഷനുമാണ് ഇവിടെ നിന്നും കശുവണ്ടി സംഭരിച്ചിരുന്നത് കാട്ടാനശല്യവും കോവിഡ് വ്യാപനവും കഴിഞ്ഞ വർഷങ്ങളിൽ കശുവണ്ടി ശേഖരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പ്രതിസന്ധികൾ പലതും ഉണ്ടായിട്ടും കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തിയഞ്ച് ടൺ കശുവണ്ടി ശേഖരിക്കാനും കഴിഞ്ഞു ഫാമിന്റെ മൂന്നിലൊരു ഭാഗം വരുമാനവും ലഭിക്കുന്നത് കശുവണ്ടിയിലൂടെയാണ് കാട്ടാനശല്യം ഇപ്പോഴും വലിയ പ്രതിസന്ധിയായി തന്നെ ഫാമിൽ തുടരുകയാണ് ഫാമിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള ബ്ലോക്കുകളിലാണ് കശുമാവ് കൃഷി ഉള്ളത് ഈ പ്രദേശങ്ങളിലാണ് തൊഴിലാളികൾക്ക് ഭീഷണിയായി കാട്ടാന ശല്യവും രൂക്ഷമായി നിലനിൽക്കുന്നത് നിലവിൽ കശുവണ്ടിയാണ് പ്രധാന ഒരു വരുമാനം തെങ്ങല്ല ആന തിന്ന് തീർത്തു പിന്നെ ഈ കശുവണ്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പിന്നെ തൊഴിലാളികളുടെ ശമ്പളം ഉൾപ്പെടെ ഫാമിൻ്റെ മറ്റ് കൃഷി ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണ പകുതി പോലും ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇത്തവണ എനിക്ക് തോന്നുന്നത് അത്ര കഴിഞ്ഞ തവണ ശേഖരിച്ചത്ര പോലും ശേഖരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കശുവണ്ടി പൊതുവേ പിന്നെ കുറവാണ് പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ വരെ വ്യതിയാനം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ പൂത്ത് കശുവണ്ടി വിലയി സാധാരണഗതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് കണക്കിന് കശുവണ്ടി പിന്നെ ശേഖരിക്കേണ്ട സമയ സമയമായിരുന്നു പക്ഷേ ഇത്തവണ ഒന്നും ശേഖരിച്ചിട്ടില്ല പൊതുമാർക്കറ്റിൽ നൂറു രൂപയ്ക്കാണ് ഇപ്പോൾ കശുവണ്ടി സംഭരിക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കണമെന്ന ആവശ്യം മേഖലയിലെ പല കർഷക സംഘടനകളും ഉയർത്തിക്കഴിഞ്ഞു അതേസമയം പാഴായി പോകുന്ന ടൺ കണക്കിന് കശുമാങ്ങിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞ വർഷം മുതൽ വിപണിയിൽ ലഭ്യമാക്കി വരികയാണ് ആർലം ഫാം ജാം അച്ചാർ സ്ക്വാഷ് എന്നിവയാണ് ആർലം ബ്രാൻഡിൽ വിപണിയിൽ ലഭ്യമായി വരുന്നത് പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപയുടെ വിപണിയാണ് കഴിഞ്ഞ വർഷം ലക്ഷ്യമിട്ടിരുന്നത് കശുവണ്ടി കർഷകരുടെ മുന്നിൽ വലിയ സാധ്യത കൂടി തുറന്നിട്ടായിരുന്നു ഫാമിന്റെ ഈ പരീക്ഷണം ഷിൻഡോ തോമസ് കണ്ണൂർ വിഷൻ ഇരട്ടി